ഹല്ലേലൂയ. യേശയ്യ പ്രവചനത്തിൽ 43 അധ്യായത്തിൽ 6-7 തിരുലിഖിതങ്ങൾ, വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരും എൻ്റെ നാമം വഹിക്കുന്നവരുമായ എല്ലാവരെയും എൻ്റെ അരികിൽ കൊണ്ടുവരുവിൻ എന്നരുളി ചെയ്ത സർവശക്തൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അവരെ ദുഷിക്കരുത് എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരെ ദുഷിക്കരുത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന വചനമാണ് വിശുദ്ധ യൂദാസ്ലിഹായുടെ ലേഖനത്തിലെ 10-ാമത്തെ തിരുലിഖിതം. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണവർ. സഹജവാസനയാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. ദൈവവചനം ഒരു വലിയ വെളിപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ്. നാം എല്ലാ കാര്യങ്ങളെയും കയറി ദുഷിക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതിൽ ഒരു രംഗം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാം. അനേകം ദൈവമക്കൾ കൂട്ടം കൂട്ടമായി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ അനേകം ദൈവമക്കൾ അവരുടെ പ്രദേശങ്ങളിലുള്ള വചന ശുശ്രൂഷ ആലയങ്ങളിലേക്ക് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും പോകുമ്പോൾ ഇവരെ ദുഷിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടം ഫരീസയന്മാർ സമൂഹത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരെന്താ പറയണത്? എങ്ങോട്ടാണ് ഈ ജനങ്ങളെല്ലാം കൂടെ കൂടി കെട്ടും കടയെടുത്തുകൊണ്ട് ഓടുന്നത്? എന്താ ഇവിടെ ദൈവം ഇല്ലേ? ഇവരെന്തിനാണ് ഈ ധ്യാന കേന്ദ്രങ്ങൾക്കെല്ലാം പരക്കം പായണത്? ഇവരെന്തിനാണ് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഓടുന്നത്? എന്നിട്ട് പരിഹാസത്തോടും പുച്ഛത്തോടും കൂടെ പറയുന്ന ചില വാക്കുകളുണ്ട്. അതിൽ ചിലത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതുങ്ങളെല്ലാം രോഗശാന്തിക്ക് വേണ്ടി ഓടുകയാ, ഇതുങ്ങളെല്ലാം എന്തോ കടബാധ്യത, എന്തോ ചില ജീവിതത്തിലെ ഞെരുക്കങ്ങളൊക്കെ മാറാൻ വേണ്ടി ഓടുകയാ, എന്തോ കിട്ടാൻ വേണ്ടി ഇവർ പോവുകയാണ്, രോഗശാന്തിക്ക് വേണ്ടിയാണ് ഇവർ ഓടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ പ്രേരണയാൽ ഉണർന്ന് ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി ദൈവജനം നാടിൻ്റെ എല്ലാ മുക്കിലും നിന്നും മൂലയിൽ നിന്നും ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥന ആലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ രോഗശാന്തി തേടിപ്പോകുന്നവർ എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുകയാണ്. എന്തോ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്ന ഭക്തന്മാർ എന്ന് പറഞ്ഞ് അവരെ ദുഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്: ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും പ്രതി അവർ ദുഷിക്കുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാടിൻ്റെ എല്ലാ മുക്കിലിൽ നിന്നും മൂലയിൽ നിന്നും ആളുകൾ ആന്തരികമായ ഒരു പ്രചോദനം ലഭിച്ചാൽ എന്ന പോലെ ഉണർന്ന് പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും, ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും, കുട്ടികളും മുതിർന്നവരും, ചെറുപ്പക്കാരും വൃദ്ധന്മാരും, ആപാലവൃദ്ധം ജനങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ, ആപാലവൃദ്ധം ജനങ്ങൾ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റയടിക്കാൻ അധിക്ഷേപിക്കാൻ വരട്ടെ. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യ പ്രവചനത്തിൽ 43-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങളിൽ കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്: വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു.
ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരും എൻ്റെ നാമം വഹിക്കുന്നവരുമായ എല്ലാവരെയും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീൻ എന്ന് സർവശക്തൻ നമ്മുടെ പിതാവ്, എൻ്റെയും നിങ്ങളുടെയും പിതാവ്, പരിഹസിക്കുന്നവരുടെയും പോകുന്നവരുടെയും പിതാവ് ഇതാ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. സർവശക്തനായ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് എല്ലാവരും എല്ലാവരും പിതാവിൻ്റെ അരികിലേക്ക് എത്തണം എന്നുള്ളത്. ഹല്ലേലൂയ. ഇനി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു എന്താ ചെയ്തത്? യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതാ യേശുവിൻ്റെ അരികിലേക്ക് പലതരത്തിലുള്ള ആളുകൾ വരികയാണ്. നമ്മളതിൻ്റെ രംഗം ആദ്യമായി കാണുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 23 മുതൽ 25 വരെ തിരുലിഖിതങ്ങൾ വായിച്ചാൽ യേശുവിൻ്റെ പ്രവർത്തന രീതിയും യേശുവിൻ്റെ മനോഭാവവും വെളിപ്പെട്ട് 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 വരുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാവുന്ന ഏറ്റവും മനോഹരമായ ചിത്രീകരണമാണിത്. അവൻ ജനങ്ങളെ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും എല്ലാ വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ യേശു പഠിപ്പിച്ചു, യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, പിന്നെ വന്നവർക്കെല്ലാം രോഗശാന്തികൾ കൊടുത്തു. ഇങ്ങനെ യേശു ചെയ്തപ്പോൾ ഉണ്ടായ നെറ്റ് റിസൾട്ട് എന്താണ്? അടുത്ത വാക്യം നമ്മൾ വായിക്കുകയാണ്. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദെക്കാപോളീസ്, ജെറുസലേം, യൂദയ, യോർദാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. യേശു ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. അതിൽ നല്ലൊരു ഭാഗം ആളുകൾ ആരായിരുന്നു? തളർവാദക്കാർ, കുഷ്ഠരോഗികൾ, പിശാച് ബാധിതർ, അപസ്മാരക്കാർ, കുരുടന്മാർ, മുടന്തന്മാർ, ഇങ്ങനെ എല്ലാവിധ രോഗങ്ങളാലും വ്യാധികളാലും തളർന്നിരുന്ന ആളുകളും അവരെ കൊണ്ടുവന്നിരുന്നവരുമായ വലിയൊരു ഗണ ആളുകൾ യേശുവിൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. ജനങ്ങളെല്ലാം വന്നപ്പോൾ ഒരു കാരണം യേശു നൽകിയ രോഗശാന്തികളും യേശുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വിടുതലുകളുമായിരുന്നു. ഈ ജനങ്ങളെല്ലാം വന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ ജനങ്ങളിൽ എത്ര പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? യേശുവിനെ വന്ന് വലിയ ജനക്കൂട്ടങ്ങൾ വന്നിരുന്നു, എത്ര പേര് യേശുവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ കാണുന്നൊരു പ്രത്യേകത ചില കേന്ദ്രങ്ങളിരുന്ന് കണക്കൂട്ടുകയാണ്. ഈ ധ്യാന കേന്ദ്രങ്ങളിൽ ഓരോ ആഴ്ചയും 10,000, 50,000 അല്ലെങ്കിൽ 100,000 ആളുകൾ കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ മാനസാന്തരം അതിനനുസരിച്ച് മാനസാന്തരം ഉണ്ടാകുന്നില്ല. ഇതൊക്കെ വെറുതെയാ, ഇതൊക്കെ വെറും രോഗശാന്തിക്ക് വേണ്ടി പോകുകയാ. ഇങ്ങനെ ഇരുന്ന് ഓരോ മുക്കിലും മൂലയിലും ചില കേന്ദ്രങ്ങളിരുന്ന് കണക്ക് കൂട്ടുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കണക്ക് കൂട്ടാൻ നിങ്ങൾക്കെന്ത് കാര്യം? ദൈവത്തിൻ്റെ വചനത്തിൽ യേശുക്രിസ്തുവിനെ ശുശ്രൂഷ കാണുന്ന എന്താ? യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിരുന്നവരെല്ലാവരും യേശുക്രിസ്തു സ്വീകരിച്ചിരുന്നു. മാനസാന്തരപ്പെടുകയോ മാനസാന്തരപ്പെടാതിരിക്കുകയോ അത് അവരുടെ സ്വാതന്ത്ര്യം. യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു? യേശുവിൻ്റെ ദൗത്യം വന്നവരെല്ലാം യേശു സ്വീകരിച്ചു. ഈ രോഗശാന്തിക്ക് വേണ്ടി വന്നവരെ കാണുമ്പോൾ ഒരു പുച്ഛം യേശുവിനുണ്ടായിരുന്നില്ല. ഈ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് വേറെ എങ്ങ് രക്ഷയില്ലാതെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നവരെ കണ്ടപ്പോൾ, നിങ്ങൾ ഈ അപ്പം തിന്നാൻ വേണ്ടി വന്നിരിക്കുക, ഇങ്ങനെ ഒരു പരിഹാസമോ പുച്ഛമോ ഒന്നും യേശു ആ തകർന്ന ജനത്തോട് കാണിച്ചിരുന്നില്ല. പകരം യേശു മറ്റൊരു മനോഭാവം കാണിച്ചിരുന്നു. അത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നവരും
ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ, രോഗത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവർ, കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവർ, ശത്രുപീഡയുടെ ദുഃഖം അനുഭവിക്കുന്നവർ, നിരാശ ബാധിച്ചിരിക്കുന്നവർ, സങ്കടപ്പെട്ടിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, രോഗികൾ, ആരും പോലും ഇല്ലാത്തവർ, ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിധം നശിച്ച ജീവിതമുള്ളവർ, നിങ്ങളെല്ലാവരും ഈ എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു പറയുക, ഇതായിരുന്നു യേശുവിൻ്റെ മനസ്സ്, ഇതായിരുന്നു യേശുവിൻ്റെ മനസ്സ്. ഒരു ഉത്തമ സഭാസന്താനമാണെങ്കിൽ എനിക്കും നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സിതല്ലേ? എനിക്കും നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സിതല്ലേ? തകർന്നൊരു മനുഷ്യൻ, തളർന്നൊരു മനുഷ്യൻ, ഈ ലോകത്തിൽ പല സ്ഥലത്തും പോയിട്ട് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ലാത്തൊരു മനുഷ്യൻ ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ ഈ എൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? അദ്ദേഹത്തെ കുറ്റം വിധിക്കാൻ നിങ്ങളാര്? ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ട വിശുദ്ധ മാഗ്ഡലിനോട് ഈശോ പറഞ്ഞത് എന്താണ്? മനുഷ്യർ എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. വിശുദ്ധ ലിഖിതത്തിൽ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 32-ഉം 33-ഉം 34-ഉം തീരുന്ന മറ്റൊരു രംഗം വിവരിക്കുന്നുണ്ട്. അന്ന് സായാഹ്നമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവൻ അവരെ അനുവദിച്ചില്ല. എപ്പോഴും ഈശോയുടെ ശുശ്രൂഷ കാണുന്നത് അനേക രോഗികളെ സുഖപ്പെടുത്തുന്നു, നിരവധി പിശാചു ബാധിതരെ വിടുവിച്ച് വിട്ടയക്കുന്നു. ഹാലലുയ്യ! ഒരിക്കലും അവരോട് ഒരു പരിഹാസ മനോഭാവം, ഒരു പുച്ഛ മനോ, രോഗശാന്തി തേടി വരുന്നവരെ അങ്ങനെയൊന്നും യേശു ചിന്തിച്ചിട്ടില്ല ഒരിക്കലും. പകരം രോഗശാന്തി തേടി വരുന്നവരെ കാണുമ്പോൾ യേശു ഹൃദയം കൊണ്ട് മനസ്സലിയുന്ന ഒരു രംഗമാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇതിൻ്റെ മർമ്മം മനസ്സിലാക്കണം. ഇതെന്താണ് ആളുകൾ ഇങ്ങനെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഓടിക്കൂടുന്നത്? യേശുവിൻ്റെ അടുത്തേക്ക് ഇതാ വിവിധ രോഗങ്ങൾ ബാധിച്ചവർ, പിശാച് ബാധിതർ, കുരുടന്മാർ, മുടന്തന്മാർ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവർ, കുട്ടികൾ, ബാലികാബാലന്മാർ, വൃദ്ധന്മാർ, സ്ത്രീകൾ, പുരുഷന്മാർ, കുടുംബനാഥന്മാർ, ഉദ്യോഗസ്ഥന്മാർ, എല്ലാ തരത്തിലും പെട്ട ആളുകൾ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഇന്ന് ശക്തമായി വചനം പ്രസംഗിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിലേക്കും അതുപോലെ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്കും ജനം കൂട്ടം കൂട്ടമായി പോവുകയാണ്. അത് കണ്ടുകൊണ്ട് നാം ഹൃദയത്തിൽ അസൂയപ്പെട്ടിരുന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഭാരപ്പെട്ടിരുന്ന എന്ത് കാര്യം? എന്താണ് ഇതിൻ്റെ മർമ്മമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 44-ാമത്തെ തിരുലിഖിതം, എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ അരികിൽ വരാൻ സാധിക്കുകയില്ല. യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 65-ാം തിരുലിഖിതം, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യേശു പറഞ്ഞ ഈ വചനത്തിൻ്റെ പൊരുളെന്താണ്? യേശു 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവ് ആകർഷിച്ചവർക്കേ യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂ. നിങ്ങൾ നോക്ക്, നാട്ടിലുള്ള എല്ലാവരും പോകണുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ പോകണുണ്ടോ? പിതാവിൻ്റെ ആത്മാവ് ആകർഷിച്ചവർക്ക് മാത്രമേ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് പോകാൻ പറ്റുള്ളൂ. എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ നിങ്ങളാർക്ക് എൻ്റെ അരികിലേക്ക് വരാൻ പറ്റില്ല. പിതാവിൽ നിന്നൊരു വരം ലഭിക്കണം. നിങ്ങൾ തല ഉയർത്തി ചുറ്റുനോക്ക്, നാട്ടിലുള്ള എല്ലാവരും ഇതിനൊരു ആവേശം കൊണ്ട് ഓടുന്നുണ്ടോ? പിതാവിൽ നിന്ന് വരം ലഭിക്കണം.
അങ്ങനെ പിതാവ് വരം കൊടുത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്ന ആളുകളെ കാണുമ്പോഴാണ് അനേകം വ്യക്തികൾ ദുഷിച്ച് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:37 എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അപ്പോൾ ഈ യേശുവിൻ്റെ വചനം കേൾക്കാൻ വരുന്നവരെ കുറിച്ച് ദൈവവചനത്തിൽ യേശു എന്താ പഠിപ്പിക്കുന്നത്? പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തവർ, എൻ്റെ പിതാവ് എനിക്ക് തരുന്നവരല്ല എൻ്റെ അടുത്ത് വരും. വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 30:21 ദൈവം പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും, അപ്പോൾ അവൻ എൻ്റെ അടുക്കലേക്ക് വരും, അല്ലാതെ എന്നെ സമീപിക്കാൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യമുണ്ടാവുക? ഇങ്ങനെ ഈ വചനങ്ങളിലൂടെ ദൈവം എന്താ വെളിപ്പെടുത്തുന്നത്? സ്വർഗം ഇടപെട്ട ഒരു ദൈവ പൈതലിനാണ് യേശുവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അവിടുന്ന് ഉണർന്ന് യേശുവിൻ്റെ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. അത് വെറും രോഗശാന്തിക്ക് വേണ്ടി ഓടുന്നവരാണ്, നിങ്ങളവരെ അധിക്ഷേപിക്കരുത്. ടെലിവിഷനിലൂടെ വചനം കേൾക്കുമ്പോൾ ആ ചാനൽ ഓണാക്കി ആ മണിക്കൂറിൽ വചനത്തിന് മുമ്പിൽ ഇരിക്കാൻ എനിക്ക് നിങ്ങൾക്കൊരു ആന്തരിക പ്രചോദനം ലഭിക്കുന്നത് വെറും രോഗശാന്തി കൊണ്ടാണെന്ന് വിചാരിക്കരുത്. ഈ ആത്മാവ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്, യേശുവിൻ്റെ പ്രബോധനകാലം യേശു പറഞ്ഞു, പിതാവിൽ നിന്ന് വരം ലഭിച്ചവരാണ് എൻ്റെ അടുത്ത് വരുന്നത്, എൻ്റെ പിതാവ് ആകർഷിച്ചവരാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യേശു പറഞ്ഞ ആളുകൾ ആരൊക്കെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്? രോഗങ്ങൾ ബാധിച്ചവർ, തകർന്നവർ, പിശാചി ബാധിതർ, മുടന്തന്മാർ, കുഷ്ഠരോഗികൾ, ഇങ്ങനെ ഒരു വലിയ സമൂഹം യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ പിതാവ് ഉണർത്തിയവർ വളരെ ടിപ്പ് ടോപ്പായിട്ടുള്ള നല്ല നിയമജ്ഞനും ഫരിസേനും പോലുള്ള കുറച്ച് പകൽമാന്യന്മാരാണെന്ന് വിചാരിക്കരുത്. പിതാവിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനമനുസരിച്ച് പിതാവ് എല്ലാ തലത്തിലുള്ളവരെ ഉണർത്തുന്നുണ്ട്. ഹല്ലേലൂയ, നമുക്കവരെ ദുഷിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കാൻ പോകുന്നവരെയും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെയും ആത്മീയ ശുശ്രൂഷകൾക്ക് പോകുന്നവരെയും ആത്മീയ വചനം കേൾക്കാൻ വേണ്ടി ദാഹിക്കുന്നവരെയും വെറും രോഗശാന്തിക്ക് വേണ്ടിയുള്ളവർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ദൈവം അംഗീകരിക്കുന്നില്ല. അതാണ് വിശുദ്ധ യൂദാസ് ലീഗായുടെ ലേഖനത്തിൽ 10 വാക്യത്തിൽ വായിക്കുന്നത്, ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു, വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണവർ, ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാൽ അവർ മലിനരാവുകയും ചെയ്യുന്നു, അവർക്ക് ദുരിതം എന്നത്രേ വചനം പഠിപ്പിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ബോഷ്കിൻ്റെ ആത്മാവിന്ന് രക്ഷിക്കണമേ, വഷളത്വത്തിൻ്റെയും അബദ്ധത്തിൻ്റെയും ആത്മാവിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന് ബോഷ്കിൻ്റെയും വഷളത്വത്തിൻ്റെയും അബദ്ധത്തിൻ്റെയും അരുവിയെ ശാസിക്കുന്നു. ഓ ദുർഭാഷണത്തിൻ്റെ അരുവികളെ ശാസിക്കുന്നു. കാണുന്നതിനെല്ലാം ദുഷിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ അരുവികളെയും സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, 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 യേശുവേ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, യേശുവേ, യേശുവേ. സ്തോത്രം. യേശുവേ, നന്ദി. ഹാലലുയ്യ.